നല്ലൊരു സിനിമയാണ്. നമ്മുടെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകും തിരിച്ച്. എല്ലാവരും നന്നായിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. അതായത് രേഷ്മ എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ കൊച്ചുമോൾ അഭിനയിച്ചിരുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പൊതുവെ കണ്ടിരിക്കാൻ, അതായത് വിരസത ഒരിക്കലും തോന്നില്ല അങ്ങനെയുള്ള ഒരുപാട്. നല്ല പടമാണ്, പടം കാണും എല്ലാവരും. അത് തന്നെ, പ്ലീസ് വാച്ച് ദ ഫിലിം. യാ, താങ്ക് യു. പ്ലീസ് മാൻ, താങ്ക് യു, താങ്ക് യു, താങ്ക്സ് ലോട്ട്. ഇന്റർനെറ്റ് നിങ്ങനെ നല്ല പരിചയമുള്ളല്ലേ. ഓ, നന്നായി, നല്ല പടമായിരുന്നു. വെങ്കിച്ചേട്ടൻ്റെ ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു ആൾ നന്നായി ചെയ്തത്. ആൾ ലീഡിങ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആരും പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മൂവി എല്ലാവരും പോയി കാണുക, അതാണ് പറയാനുള്ളത്. കണ്ടിട്ട് എല്ലാവരും റിവ്യൂ കൊടുക്കുക കേട്ടോ. ഇതിലുള്ളൊരു സിനിമയാണ്, കേരളർമ്മ കോളേജിൻ്റെ ഒരു പടമാണ്. എല്ലാവരും കാണുക, എല്ലാവരും തിയേറ്റർ ഒന്ന് കാണുക, അവർക്ക് അവരുടേതായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം ഞാൻ ഇന്ന് ആദ്യമായിട്ട് പടം കാണുന്നത്. ഡബ് ചെയ്തപ്പം പോലും കുറച്ച് കുറച്ചേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ തന്നെ എൻ്റെ പടത്തിനെ കുറിച്ച് പറഞ്ഞാൽ അത് മോശമായിരിക്കും. അത് നിങ്ങൾ വന്ന് കാണുക. ഇതൊരു 90s ക്യാമ്പസ് ഫിലിമാണ്. ഞാൻ, റജീഷ, ബാസി, ഗൗതം മേനോൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പകലും പാതിരാവും ചാക്കോച്ചൻ്റെ പടമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ആ പടം കാണുന്നവർ ഇതും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം എല്ലാവർക്കും എല്ലാ പടവും കാണാനുള്ള കാശ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിക്കണം, അത്രേ പറയാനുള്ളൂ. അല്ല, അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഒരു മുഴുനീള കഥാപാത്രമൊക്കെ ആയിട്ട് ഒരു സിനിമയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനി ആൾക്കാർക്ക് വർക്കായാലേ എനിക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. രണ്ടുമുണ്ട്, ഇതൊരു പ്രണയമുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ വേറെ സിനിമകളിലൊന്നും ചർച്ച ചെയ്യാത്ത ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ചർച്ച ചെയ്യുന്ന സിനിമയും കൂടിയാണ്. പല ക്യാമ്പസിലും നടന്നിട്ടുള്ള ഒരു ഇഷ്യൂവും കൂടിയാണ്. ഇപ്പോൾ കൂടെ മഹാരാജാസിൽ നടന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, അത്രേ പറയാനുള്ളൂ. പടം വേദയാണ് ഇപ്പം കണ്ടത്. വേദയിൽ ഞാനൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്, കനിമംഗളം എന്നൊരു ക്യാരക്ടർ. അപ്പോൾ അത് വില്ലൻ ക്യാരക്ടറാണ്. സോ അടിപൊളി പടമാണ്, ഒരു ക്യാമ്പസ് മൂവിയാണ്. വൈകുന്നേരം തക്സ് ഇറങ്ങുന്നുണ്ട്. തക്സിലും വില്ലൻ തന്നെയാണ്, വേദയിലും വില്ലൻ തന്നെയാണ്. അപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്കമാലി ഇറങ്ങിയിട്ട് 6 വർഷം തികയുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അന്ന് വില്ലനായിട്ട് 2 പടങ്ങൾ തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവരും ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. അല്ല, ഇഷ്ടം വില്ലൻ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും നായകനായിട്ട് പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നായകനായിട്ട് പോയിന്റ് റേഞ്ചിൽ നിന്നൊരു പടം ഷൂട്ട് കഴിഞ്ഞ് ഉടനെ തിയേറ്ററിലെത്തും. എന്നാലും എപ്പോഴും എല്ലാവർക്കും എന്നെ വില്ലനായിട്ട് കാണാനാണ് ഇഷ്ടം. അത് തന്നെയാണ് എനിക്കും താല്പര്യം. വേദ ഇപ്പോൾ കണ്ടിറങ്ങിയതുള്ളൂ, നല്ലൊരു ഫിലിം ആണ്. ഇതുവരെ റീസെൻ്റായി കണ്ട ഫിലിമുകൾ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫീൽ ഗുഡ്. നമുക്ക് നമ്മുടെ ചില പോയിന്റിലൊക്കെ നമ്മൾ തന്നെ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. നല്ലൊരു ക്യാമ്പസ് റൊമാൻറ്റിക് പൊളിറ്റിക്കൽ ഫിലിം തന്നെ, അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് എടുത്തു നോക്കുകയാണ്, രജീഷേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട വെങ്കിയുടെ പെർഫോമൻസ് ആയിരുന്നു. അതിലാണ് വെങ്കിയുടെ ഇതുവരെ ചെയ്ത സിനിമകൾ വെച്ചപ്പോൾ നല്ലൊരു ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. ഉടനീളം ഒരു ക്യാരക്ടറായിരുന്നു. അപ്പം നല്ലൊരു പെർഫോമൻസ് ആണ്, നല്ലൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ് വേദ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, സോങ്സുകൾ പറയുകയാണെങ്കിൽ നല്ല, നമുക്ക് നമ്മുടെ പഴയ ക്യാമ്പസിൻ്റെ ഓർമ്മ, ഇതേപോലെ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു കാമുകി നമുക്ക് ഉണ്ടായിരുന്നത്, നമുക്ക് ചില പോയിന്റ് നമുക്ക് തോന്നും നല്ലൊരു ഫീൽ ഗുഡ് ഫിലിം തന്നെയാണ് വേദ. കുറേ നാൾക്ക് ശേഷം ഒരു ക്യാമ്പസ് മൂവി കാണുന്നത്, അതും 97 കാലഘട്ടം. മനോഹരമായിട്ട് ഡയറക്ടർ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയാതെ പോകുന്നൊരു പ്രണയവും അതുപോലെ തന്നെ കോളേജിലെ രാഷ്ട്രീയവും നല്ല ഫൈറ്റും ഒക്കെ ഉണ്ട് ഇതിൽ, എല്ലാം ഉണ്ട് ഇതിൽ. അത് ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാ സിനിമകളിലും കാണുന്ന പോലത്തെ ഒരു പരിപാടിയല്ല, വ്യത്യസ്തമായൊരു സംഭവമുണ്ട്. അത് തിയേറ്ററിൽ ഒന്നും തന്നെ കാണാം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു ബെസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ ശ്രീനാഥ് ബാസി, രജിഷ വിജയ, അവരെ കുറിച്ച് പറയേണ്ട, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. വെങ്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നായകനായിട്ടുള്ളൊരു മൂവിയാണ്. ആളതിൽ കിഡിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആളൊരു ബെസ്റ്റ് തുടക്കം അത്. 97 കാല അല്ലെങ്കിൽ 90s ആ കാലഘട്ടത്തെ കോളേജ് ലൈഫ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഫീൽ ഗുഡ് മൂവി കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ധൈര്യമായിട്ട് ഈ പടത്തിൽ ടിക്കറ്റ് എടുക്കാം. ഓക്കെ, വേദ സിനിമ എന്ന് പറയുന്നത് 97 കാലഘട്ടത്തിൽ ശ്രീ കേരളവർമ്മ കോളേജിൻ്റെ കഥ പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ ടേസ്റ്റുകളും ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. കുറേ കാലത്തിന് ശേഷം ഒരു ക്യാമ്പസ് മൂവി വരികയാണ് മലയാള സിനിമയിൽ. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രതീക്ഷയോടും കൂടി കാണുക സിനിമ, എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. കാരണം
ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയാം. വേദ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ലൊരു ക്യാമ്പസ് മൂവിയാണ്. അടിയുണ്ട്, രാഷ്ട്രീയമുണ്ട്, അതുപോലെ തന്നെ പ്രണയമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. അതായത് ഒരു 80s 90s കോളേജ് പഠിച്ചിരുന്നവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ജനറേഷനിൽ വരുന്നവർക്ക് രാഷ്ട്രീയ ക്യാമ്പസ് രാഷ്ട്രീയമൊന്നും അത്രയും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ അവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവി തന്നെയാണ് ഏതാ. പിന്നെ ഡയറക്ഷൻ വൈസ് ആയി കഴിഞ്ഞാലും മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ്. അതിന് ഞാൻ എന്ത് പറയാനാണ് കൂടുതൽ. നിങ്ങൾ കണ്ടില്ലേ പടം? കണ്ടില്ലേ? കാണണം, എല്ലാവരോടും പറയണം. കോളേജ് മൂവിയാണ്. ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ആ പിന്നെ നമ്മുടെ ഭാഗമായിരുന്നു ഇരിക്കേണ്ടി വരും. നമ്മൾ എന്താ പരിപാടി എന്നറിയില്ലല്ലോ. നിങ്ങളെന്താ വായിക്ക സ്ക്രീനിൽ? അല്ല, ഞാൻ എൻ്റെ ഭാഗം വരുമ്പോഴാണ് ഞാൻ കുഞ്ഞിരിക്കുന്നു പറഞ്ഞത്. അത് നിങ്ങൾക്ക് നിൽക്കുക ചെന്ന് നിൽക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും, റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു എനിക്ക്. നമുക്ക് ഒരു ഇതുകളാണ് അനുഭവം. നല്ല പടമായിരിക്കും. കാണാൻ കണ്ട അഭിപ്രായം പറയാം. ഞാൻ ഉണ്ട് ഓൾറെഡി. പിന്നെ ഞാൻ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ്. എന്ത്? ആ തീർച്ചയായിട്ടും എൻ്റെ അറിവിൽ എനിക്ക് ഓക്കെ ആണ് പടം. വർക്കാണ് പടം, ഇഷ്ടമായി പടം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു 90s ക്യാമ്പസ് ഫിലിമാണ്. എൻ്റെ ക്യാരക്ടർ ജീവൻലാൽ എന്നാണ്. സഖാവാണ് SFI ചെയർമാൻ. അതായത് വേറൊരു SFI സഖാവാണ്. അപ്പോൾ മുഴുനീള കഥാപാത്രമാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഒരു 90s ക്യാമ്പസ് ഫിലിമാണ്. പ്രണയം മാത്രമല്ല, ഇതിലൊരു ഇതുവരെ പല ഒരു ക്യാമ്പസ് ഫിലിമിലും ചർച്ച ചെയ്യാത്തൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ എന്താ അപ്പൻചേട്ടനുണ്ട്, രജീഷ വിജയൻ, ശ്രീനാഥ് ബാസി, ഗൗതം മേനോൻ സാർ എല്ലാവരും ഉള്ള സിനിമയും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, സപ്പോർട്ട് ചെയ്യും. ഒരുപാട് ആക്ട്രസ്സിലുള്ള സിനിമയാണ്. ഒരുപാട് ആൾക്കാർക്ക് ലൈഫ് പുതിയതായിട്ട് പുതിയ കുറേ ആൾക്കാരുണ്ട്. പുതിയ ഫേസസ്, തൃശ്ശൂരുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ നമ്മൾ കണിമംഗലം സ്റ്റീഫൻ ഒരു പുതിയ ക്യാരക്ടർ കണിമംഗലം സ്റ്റീഫൻ നല്ല പേരല്ലേ. പടം കാണുക, എല്ലാവരും പടം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. എല്ലാ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ശരിക്കും നിങ്ങളുടെ പബ്ലിസിറ്റി, നിങ്ങളുടെ റൈറ്റപ്സ് എല്ലാമാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഈ സിനിമയ്ക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ലൈഫ്. അതാണ് സപ്പോർട്ടേഴ്സ്. അതെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പം മീഡിയ മന്നൻ ഹൈദറിനെ വരെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതല്ലാണ്ട് വേറെ വഴിയില്ല. മുട്ടുകുത്തി അല്ലാണ്ട് വേറെ ഒന്നും വർത്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി മുന്നോട്ട്. താങ്ക് യു സോ മച്ച്.